ഹായ് ഫ്രണ്ട്സ്, ഇന്നിനാ വന്നിട്ടുള്ളത് ഒരു സ്വിച്ചും ഒരു സോക്കറ്റും എങ്ങനെ വയറിംഗ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം ഒരു സ്വിച്ചിന് രണ്ട് സിംഗിൾ വേ സ്വിച്ചാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ടെർമിനൽസ്, സോക്കറ്റിന് മൂന്ന് ടെർമിനൽസ് ഉണ്ട്. എല്ല്, എൻ, ഇ. എൽ എന്ന് പറഞ്ഞാൽ ഫേസ്, എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ, ഇ എന്ന് പറഞ്ഞാൽ എർത്ത്. ആ, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫേസ് വയറും ന്യൂട്രൽ വയറ്, പിന്നെ ഈ സോക്കറ്റും സ്വിച്ചും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയറ്. ഇങ്ങനെ മൂന്ന് വയറാണ് ഉണ്ടാവുക. ഇനി വേണമെങ്കിൽ എർത്ത് വയറും എടുക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ എങ്ങനെയാണ് വയറിംഗ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫേസ് വയറും ന്യൂട്രൽ വയറും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കറണ്ടുള്ള വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ടെസ്റ്റർ യൂസ് ചെയ്യാം. കറണ്ടുള്ള വയറായിരിക്കും ഫേസ് വയർ, കറണ്ടില്ലാത്ത വയറായിരിക്കും ന്യൂട്രൽ. ഇപ്പോൾ കറണ്ടുള്ള വയർ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ട് ടെസ്റ്റർ യൂസ് ചെയ്യാം. നമുക്കറിയാം സ്വിച്ചിൽ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് കറണ്ടുള്ള വയറാണ്, ഫേസ് വയറാണ് എപ്പോഴും നമ്മൾ സ്വിച്ചിൽ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ വയറാണ് ഇവിടെ ഞാൻ ഫേസ് ആക്കി എടുത്തിട്ടുള്ളതെന്ന് കരുതാം. അപ്പോൾ അത് ഡിപ്പെൻസ് കറണ്ട് ഏതിലൂടെയാണ് ഉള്ളത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഗ്രീൻ വയറിലാണ് കറണ്ട് ഉള്ളത് എന്നുള്ള ഇതിൽ ഞാനിപ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിച്ചിൻ്റെ മുകൾ ടെർമിനലിലാണ് നമ്മൾ വയർ കൊടുക്കേണ്ടത് ഫസ്റ്റ്. കണ്ടോ, സ്വിച്ചിൻ്റെ മുകളിലാണ് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് അതിൻ്റെ കണക്ഷൻ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് താഴേക്ക് എത്തും, എന്ന് പറഞ്ഞാൽ മുകളിലുള്ള കറണ്ട് താഴേക്ക് എത്തും. അതേസമയം നമുക്കറിയാം സോക്കറ്റിൻ്റെ എൽ എന്ന് പറഞ്ഞ ആ പോർഷനിലേക്കാണ് കറണ്ട് പോവേണ്ടത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞ ആ ടെർമിനലിലേക്ക് കറണ്ട് പോകണം ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ താഴത്തെ സൈഡിൽ നിന്ന് ഞാൻ സോക്കറ്റിൻ്റെ എല്ലിലേക്കൊരു ഈ കണക്ഷൻ, ഈ നീല ബ്ലൂ വയർ കൊടുക്കുകയാണ്. ഇപ്പോൾ സ്വിച്ചിൻ്റെ താഴെ നിന്ന് ഈ സോക്കറ്റിൻ്റെ എല്ലിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് എല്ലിലേക്ക് എത്തും. ഇനി നമുക്ക് ന്യൂട്രലാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഞാൻ ന്യൂട്രലാക്കി എടുത്തിട്ടുള്ളത് ബ്ലാക്ക് വയറാണ്, അത് നമുക്ക് കറണ്ട് ഇല്ലാത്ത വയർ. ആ ടെസ്റ്റർ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ വയർ നമ്മൾ ഈ സോക്കറ്റിൻ്റെ എൻ എന്ന് പറയുന്ന ആ ടെർമിനലിലേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഈ എർത്തിൽ നിന്നും വേണമെങ്കിൽ ഒരു വയർ നമുക്ക് എടുക്കാം. അതിപ്പോൾ സാധാരണ നമ്മൾ ഈ സർക്യൂട്ടുകൾ നമ്മൾ വീട്ടിലൊക്കെ വയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഗ്രീൻ വയറാണ് എർത്ത് വയറാക്കി എടുക്കുക, ബ്ലാക്ക് വയറാണ് ന്യൂട്രലാക്കി എടുക്കുക, പിന്നെ ഫേസ് ആക്കി എടുക്കുക, ബാക്കിയുള്ള കളേഴ്സൊക്കെയാണ്. പക്ഷെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ വയറാണ് ഫേസ് ആക്കി എടുത്തിട്ടുള്ളത്. സാധാരണ എർത്താണ് ഗ്രീൻ വയറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് ന്യൂട്രലും കിട്ടി, ബ്ലാക്കും ഗ്രീനും ആണ് ഇവിടെ ഫേസ് ന്യൂട്രലും. ഇനി ഇത് തന്നെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഈ ഗ്രീൻ വയറിൽ നിന്നും ബ്ലൂ വയറിലേക്ക്, ബ്ലൂ വയറുമായി സോക്കറ്റിൻ്റെ എല്ലിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ സോക്കറ്റിൻ്റെ എല്ലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടെസ്റ്റർ വെച്ച് നോക്കുന്ന ആ ഒരു ഹോള്, അതിൽ ആ രണ്ട് ഹോളും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അതിൽ രണ്ടിലും എന്ത് ചെയ്യും, കറണ്ട് എത്തും. മറ്റു രണ്ട് ഹോളിലും ന്യൂട്രലായിരിക്കും, അതിൽ കറണ്ട് ഉണ്ടാവില്ല. നമുക്ക് ടെസ്റ്റർ വെച്ച് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക. ഇനി വേണമെങ്കിൽ എർത്ത് വയറും മുകളിൽ നിന്ന് എടുക്കാം, അതിനുള്ള സ്ലോട്ടും അവിടെ ഉണ്ട്.